ഇഷ്ടമാണോ? പഴംപൊരിയും ചായയും കഴിക്കാൻ ഇഷ്ടമാണോ? എനിക്ക് പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു സ്നാക്കാണ് കേട്ടോ പഴംപൊരി. ഇനിയിപ്പം റംസാനൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പം ഈവനിങ് നമുക്ക് എന്താ പറയുക, നോയമ്പ് തുറയുടെ സമയത്ത് എന്തെങ്കിലുമൊക്കെ സിമ്പിളായിട്ടുള്ള സ്നാക്ക്സ് നമ്മൾ ഉണ്ടാക്കാറില്ലേ, അതിന് ആ സമയത്ത് നമ്മൾ ഇതൊന്നും ഉണ്ടാക്കി നോക്ക് കേട്ടോ. സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു പഴംപൊരിയുടെ റെസിപ്പിയാണേ. ഞാൻ അതിനായിട്ട് ഏകദേശം ഒരു 1.5 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയും 1/2 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകമില്ലേ, ആ ചെറിയ ജീരകവും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ സോഡ പൊടി കൂടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ്നെസ്സും ക്രിസ്പിയായി കിട്ടും കേട്ടോ. അപ്പം നമുക്കത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ. കുറച്ച് തിക്ക് കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇത്തിരി കൂടി ഒന്ന് ലൂസായി കിട്ടണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റും നമ്മുടെ ഏത്തപ്പഴത്തിലൊക്കെ ഒന്ന് ഒട്ടിയിരിക്കത്തുള്ളേ. ഇനി നമുക്ക് ഏത്തപ്പഴം നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇത് നമ്മുടെ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പാണ്ഡിക്ക എന്നൊക്കെ പറയും. അപ്പോൾ എന്ന് വെച്ചാൽ പുറത്ത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഏത്തപ്പഴമാണ്. എന്നാലും നല്ല ടേസ്റ്റാണ്, വലിയ ഏത്തപ്പഴം കേട്ടോ. ഇത് നമുക്ക് ഏകദേശം ഒരു 6 പീസൊക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാവേ. നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കണേ. എപ്പോഴും നമ്മൾ പഴംപൊരി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല തിന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊരിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പഴംപൊരി കഴിക്കാൻ ഇഷ്ടം? നല്ല തിന്നായിട്ടുള്ള പഴംപൊരിയാണോ, അല്ല നല്ല കട്ടിക്ക് ഉണ്ടാക്കുന്ന പഴംപൊരിയാണോ കഴിക്കാൻ ഇഷ്ടം? എനിക്ക് നല്ല തിന്നായിട്ട് ഉള്ള പഴംപൊരിയില്ല, നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത്, അത് നല്ല ക്രിസ്പി ആയിട്ട് ചായയുടെ കൂടെ കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പണ്ട് സമയത്തൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ സ്കൂൾ വിട്ട് വരുമ്പോൾ മിക്ക ദിവസവും നമ്മുടെ വീട്ടിൽ ഈ പഴംപൊരിയും ചായയൊക്കെ ആയിരിക്കും കേട്ടോ. പഴയകാല ഓർമ്മകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? എനിക്ക് പഴംപൊരിയും ബീഫിൻ്റെ കോംബോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പഴംപൊരിയും ബീഫും തമ്മിൽ കഴിച്ചിട്ടുണ്ടോ? അത് സൂപ്പർ കോംബോ ആണേ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചവെളിച്ചെണ്ണയാണ്. പച്ചവെളിച്ചെണ്ണ അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇത് ബാറ്ററിലേക്ക് മുക്കി ഓരോന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ. ചായ കുടിക്കുന്നവരാണെങ്കിൽ നമുക്ക് ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ കട്ടൻ ചായയുടെ കൂടെ കഴിക്കാം, അല്ലെങ്കിൽ ചുമ്മാതെയും കഴിക്കാം കേട്ടോ. ഈവനിങ് സമയത്തൊക്കെ ഉണ്ടാക്കിയൊന്ന് കഴിക്കണേ. ചൂടോടെ കെമിക്കലൊന്നുമില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഏതൊരു ഫുഡിനും അതൊരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. സമയമൊക്കെ ഉള്ളവരിങ്ങനെ വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് യാതൊരു പാടുമില്ല. ഇച്ചിരി മൈദയും ഇത്തിരി ഉപ്പും വെള്ളവും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ബനാന ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പാടേ ഉള്ളൂ.
അപ്പം നമ്മുടെ പഴം പൊരിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വരണം. ആ സമയത്ത് നമുക്കത് കോരി മാറ്റിയിട്ട് ചായയുടെ കൂടെ വേണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് അതേപോലെ സെർവ് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് പഴം പൊരി കേട്ടോ കഴിക്കാനൊക്കെ. ഇതൊക്കെ ഇഷ്ടമാണോ?